ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസക്കാലം നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവപ്രസാദമുള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരുമായി കർത്തൃസന്നിധിയിൽ ആയിപ്പാൻ മഹാദൈവത്തിൻ്റെ ആദരവും കരുണയും കൃപയും നമ്മുടെ മേലിന്നും ചൊരിയട്ടെ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് സന്തോഷത്തോടും നിറഞ്ഞ ഹൃദയത്തോടും നന്ദി കരയറ്റിക്കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിവസത്തേക്കുള്ള നമ്മുടെ ദൈവിക ആലോചന നമ്മളെ തണുപ്പിക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുവാനുള്ള ആർജവം നമ്മളിൽ പകരുവാൻ നമ്മളെ സ്നേഹിച്ച് ജീവിക്കാനുള്ള പ്രേരണയും കൃപയും എല്ലാം തരുവാൻ നിരാശകളെ മാറ്റുവാൻ അനുദിനവും നമുക്ക് തരുന്ന പ്രത്യാശയുടെ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തേക്കുള്ള ആത്മീക സന്ദേശത്തിലേക്ക് നിങ്ങളെ സസന്തോഷം സാധനം ക്ഷണിക്കുകയാണ് തിരുവഴുത്തിലെ ഒരു വേദവാക്യം നമ്മുടെ കർത്താവ് തിരുവായുമൊഴിഞ്ഞത് നിങ്ങളോട് പങ്കുവെക്കട്ടെ വിശുദ്ധ മത്തായുടെ സുശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഏഴാം വാക്യം വിശുദ്ധ മത്തായുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം വാക്യം എങ്ങനെയാണ് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു ആ പദം ഒന്നോടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുന്നവർ അങ്ങനെ ഒരു ഗ്രൂപ്പ് ലോകത്തിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ സർക്കിളിനകത്തുണ്ട് ചിലപ്പോൾ നമ്മുടെ കൊച്ചു വീടിനകത്തുണ്ട് കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുന്നവർ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരാമർശിച്ചതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര പോകുമ്പോൾ അവർ ഒരു ഒരു വലിലൂടെ കടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാർ ശബത്തിൽ കതിരു പറച്ചു തിന്നു വിശന്നിട്ടാണ് പറച്ചു തിന്നത് അപ്പോൾ അതിൽ നിന്നോർത്തോളം കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് വിശന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ആഹാരമുണ്ടാക്കി കൊടുത്ത കർത്താവാണ് കൂടെ നടക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് ഒരപ്പം ഒരായിരം പേർക്ക് കൊടുക്കാൻ കഴിയുന്നവനാണ് കൂടെ നടക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പന്ത്രണ്ട് പേർക്ക് ആഹാരമില്ലാതെ വിശന്നു എന്ന് പറയുന്നത് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു വിരോധാഭാസമായി പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നു കാരണം എന്താ ഇവർക്ക് വശന്നാൽ എന്തിനാ കടയിൽ പോകുന്നത് ഇവർക്ക് വശന്നാൽ എന്തിനാ അരി വാങ്ങിക്കുന്നത് ഇവർക്ക് വിശന്നാൽ എന്തിനാ അത് അടപ്പത്തിട്ട് വേവിക്കുന്നത് ഇവർക്ക് വിശന്നാൽ എന്തിനാ കഷ്ടപ്പെടുന്നത് ദൈവം അല്ലേ കൂടെ നിൽക്കുന്നേ ദൈവം ആകാശത്തിലേക്ക് നോക്കി ഇവർക്ക് ആഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു കാര്യം ഓർത്തോളണം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് ആ സന്ദർഭത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി അത് ചെയ്തു പക്ഷേ എപ്പോഴും അത്ഭുതങ്ങളാണെന്ന് എന്തു ചെയ്ത് കർത്താവ് കൂടെയുണ്ട് കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നത് അതിൻ്റെ പേരിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചൻ്റെ പേരിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് ആർക്കും വിശപ്പുണ്ടാകില്ല എപ്പോൾ വിശന്നാലും ആകാശത്തേക്ക് കൈനീട്ടി അപ്പം പിടിച്ചെടുത്ത് മക്കളുടെ കൈ കൊടുക്കും എന്ന് വിചാരിക്കരുത് അതൊക്കെ സന്ദർഭോചിതമായി മാത്രം ദൈവം ചെയ്യുന്നതാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ സമയത്തല്ല ദൈവമാണതൊക്കെ നിശ്ചയിക്കുന്നത് അപ്പോൾ അപ്പം കൊടുക്കാൻ കഴിവുള്ളവന് ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് വെറും ഒരു ബാലകൻ്റെ കയ്യിലെ അപ്പം കൊണ്ട് അയ്യായിരക്കണക്കിന് ആളുകളെ പുലർത്തിയവൻ്റെ കൂടെ നടക്കുന്നവർക്ക് വശുന്നു ജീവിതമെന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ അത്ഭുതം ചെയ്തു ഒരു പണിയെടുക്കേണ്ട കൂടെ അങ്ങ് നടന്നാൽ മതി തന്നെ ബാങ്കിലേക്ക് പണം വന്നോളും തന്നെ ആളുകൾ വസ്ത്രം മേടിച്ച് വന്നോളും അയ്യോ അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അപ്പോൾ ഓർത്തോളണം ആളുകൾ മുമ്പിൽ കാണുന്ന പ്രഥമ ദൃഷ്ടിയാൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം വിശന്ന യേശുവിൻ്റെ കൂടെ നടന്ന ദിവസങ്ങൾ ഇവർക്കുണ്ട് എന്ന കാര്യം മറക്കരുത് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന അപ്പോസ്തോലന്മാർക്ക് കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച് സന്തത സഹചാരികളായി നടക്കുന്നവർക്ക് വിശന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വിശന്നപ്പോൾ കർത്താവ് പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തില്ലോ അപ്പം മേടിക്കാൻ വേണ്ടിയിട്ടൊരു കൃമീയനവും ചെയ്തില്ലല്ലോ പല പ്രാവശ്യം നമുക്ക് വേദപുസ്തകം വായിച്ചാൽ കാണാൻ കഴിയുന്നത് അപ്പം മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് കർത്താവ് ഉള്ള ജില്ലറയൊക്കെ പിറക്കിയെടുത്ത് അവരെ പട്ടണങ്ങളിൽ വിട്ട് അപ്പം മേടിച്ചുകൊണ്ട് വന്ന ചരിത്രമുണ്ട് ശമരിയാക്കാരിയുടെ സ്ത്രീ ചരിത്രം പറയുന്ന ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് അവിടെ ശമര്യാക്കാരിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ അപ്പം മേടിക്കാൻ വേണ്ടി പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് എപ്പോഴും ആകാശത്തു നിന്നെടുത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നെടുത്ത് കഴിക്കുകയല്ല നോർമലി ജീവിക്കുക ചില സന്ദർഭങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വിസ്മരിക്കുന്നില്ല സ്തോത്രം എന്നും അത്ഭുതമല്ല കേട്ടോ എന്നും അത്ഭുതമല്ല എന്നും അപ്പം വെറുതെ പൊതുക്കെട്ടഴിച്ച് എല്ലാവർക്കും ചുമ്മാ അങ്ങ് വാരിവതറി കൊടുക്കുകയല്ല എന്നും അത്ഭുതമല്ല ജീവിതം ജീവിച്ചേ പറ്റൂ കടമ്പകൾ കടന്നേ പറ്റൂ വിശന്നേ വിശക്കണ്ട സമയത്ത് വിശന്നേ പറ്റൂ ഇവിടെ വിശന്നപ്പോൾ യേശു ഒന്നും ചെയ്തില്ല യേശുവിന് വിശപ്പ് അറിയാം അവരുടെ കൂടെ ഉള്ളവർക്കറിയാം നോക്കണേ യേശുവിന് വിശന്നിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ കാട്ടത്തിപ്പഴം പിറക്ക അന്ന് അത്തിയുടെ അടുക്ക ചെന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ട് അത്തിയെ ശപിച്ചത് ഓർക്കുന്നില്ലേ അപ്പോൾ വാസ്തവത്തിൽ യേശുവും ശിഷ്യന്മാരും വിശന്ന് നടന്നാണ് ശുശ്രൂഷ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കുമോ സ്തോത്രം സാക്ഷാൽ ദൈവമായവൻ ഭൂമിയിൽ വന്ന് ചിലരെ കൂടെ നിർത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവ് മനുഷ്യരുടെ ഇടയിൽ ദൈവപ്രവൃത്തി നടത്തുമ്പോൾ എന്നും അങ്ങ് അത്ഭുതം ചെയ്ത് അങ്ങ് ലാവിഷായിട്ട് ശരിക്കും അങ്ങ് പ്രോസ്പെരിറ്റിയുടെ അങ്ങേയറ്റത്ത് യാതൊരു വേർക്ക് പോലും ചെയ്യാതെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ എനിക്കൊരു വലിയ എന്താ പറയുക നല്ലൊരു തുന്നലില്ലാത്ത നീളങ്കുപ്പായം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും പെട്ടെന്ന് യോഹൻ ഞാൻ ആഗ്രഹിക്കുക ഓ ഈ ഈ ഉടുപ്പൊക്കെ അങ്ങ് മുഴിഞ്ഞു അന്നേരം പെട്ടെന്ന് ഒരു ഉടുപ്പ് ഉടുപ്പെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അങ്ങ് ഉടുപ്പുണ്ടാക്കി കൊടുക്കുകയല്ല ഈ ചെരുപ്പ് വറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വയ്ക്കുമ്പോഴേക്കും പുതിയ ചെരുപ്പുണ്ടാക്കി കൊടുക്കുകയല്ല ഓ ഈ വണ്ടി ഓടിച്ച് 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 ് കുറച്ചുകൂടെ വലിയ വണ്ടി ഓരോരം മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടം വെട്ടി വെച്ചങ്ങ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവം വണ്ടി ഉണ്ടാക്കി കൊടുക്കുകയല്ല അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അതല്ല ക്രിസ്തീയ ജീവിതം യേശുവും തൻ്റെ ശിഷ്യന്മാരും ആവശ്യക്കാർക്ക് അപ്പമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർ അത്ഭുതം കണ്ടിട്ടുണ്ട് സ്തോത്രം അവർ തിന്നു തൃപ്തരായിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ അപ്പം ഉണ്ടാക്കിയവനും അവൻ്റെ കൂടെ ശുശ്രൂഷിച്ചവനും വിശന്ന് നടന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് മറക്കരുത് അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം ഓക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിര് പറിച്ചു നിന്നു യേശു അത് കണ്ടു യേശുവിനും മനസ്സിലായി വിശന്നിട്ടാന്ന് മക്കളെ കതിരൊന്നും പറിച്ചു തിന്നണ്ട ആ ഒരു കതിരും കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി തരാം എന്ന് യേശു പറഞ്ഞു ഇല്ല പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുവായിരിക്കും അവന് അങ്ങനെ പോകയിൽ വൃഷ്ടമതല്ല അത് കണ്ട് പരീഷന്മാരത് കണ്ടു കണ്ടപ്പോഴത്തേക്ക് അവർ കയറി പിടിച്ചു അവർ കയറി അങ്ങ് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയതിൻ്റെ സംഭാഷണം കർത്താവ് ഏറ്റെടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും ഉത്തരവാദിത്വം യേശു അങ്ങ് ഏറ്റെടുത്തു യേശു സംസാരിച്ചതിന് ശേഷം പരീഷന്മാരോട് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ മറ്റൊരു ചിന്തിക്കുക ചിന്തിക്കുന്നവരുടെ മുമ്പിലേക്ക് ഞാനാ തോട്ടിട്ട് തന്നുള്ളൂ ഏത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള അഖിലാണ്ട സൃഷ്ടാവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ സൃഷ്ടാവാം ദൈവവും അവൻ്റെ ശിഷ്യന്മാരും പല ദിവസങ്ങൾ വിശന്ന് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ചിന്തയിൽ കിടക്കട്ടെ പ്രയോജനപ്പെടും ചിന്തിക്കുന്നവർക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആമുഖത്തിൽ നിന്ന് മാറി പ്രധാനമായി പറയുന്ന ഏഴാം വാക്യത്തിലെ കാര്യത്തിലേക്ക് വരാം പരീഷന്മാരോട് യേശു പറയുകയാണ് യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കില്ലായിരുന്നു പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുന്നവർ ഈ ലോകത്തിൻ്റെ ഭയങ്കര ടെൻഡൻസി ഈ പിശാചി കയറി നശിപ്പിച്ചിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യന് ഭയങ്കര ടെൻഡൻസിയാണെന്നറിയാമോ കുറ്റം കണ്ടുപിടിക്കില്ല ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ ആയിരം നല്ല കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരു കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം കണ്ടുപിടിച്ച് കുറ്റം വിധിക്കുക ഒരു പാട്ട് പാടി എന്തെല്ലാം നല്ല കാര്യം ഉണ്ടെങ്കിലും അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കുക നിങ്ങൾ വീട്ടിനകത്ത് ആഹാരം പാകം ചെയ്തു വെച്ചു നല്ല ഒന്നാന്തരം മൂന്നാല് കൂട്ടം നമുക്കറിയാം ബുദ്ധിമുട്ടാണ് ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ മൂന്ന് നേരം ആഹാരം വേറെ ഒരു ജോലിക്കും പോകാതെ മൂന്ന് നേരം ആഹാരം ഉണ്ടാക്കി വീട് വൃത്തിയാക്കി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചൊരു ഭയങ്കര ബിസി ഷെഡ്യൂളാണ് നന്നായി നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കി വെക്കുമ്പോൾ അതിനകത്ത് നന്മയൊക്കെ ഉണ്ടെങ്കിലും കുറ്റമുണ്ടത് മാത്രം കണ്ടുപിടിച്ച് അതങ്ങ് പൊക്കി പറയുകയാണ് കുറ്റം കണ്ടുപിടിച്ച് തൂത്തതൊത്തില്ല തുടച്ചതൊത്തില്ല വസ്ത്രമൊക്കെ തേച്ച് ചില ആളുകൾക്ക് കഴുകി നല്ല സ്റ്റാർച്ച് മുക്കി തേച്ച് കൊടുക്കണം അപ്പം അപ്പോൾ സ്റ്റാർച്ച് ചില കുറഞ്ഞുപോയി കുറ്റമാണ് എന്നും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് കുറ്റം കണ്ടുപിടിക്കുകയും കുറ്റം തെളിയിക്കുകയും തെളിയിക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് അറിയാമോ യോബിൻ്റെ പുസ്തകത്തിനകത്ത് ഇയോ പറയുന്നൊരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാം എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നും കുറ്റം മാത്രമാണെങ്കിൽ കുറ്റം ചുമത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ യോവ് പറയുന്നൊരു വാക്കുണ്ടോ ഒമ്പതാമത്തെ അധ്യായത്തിനകത്താണ് യോബിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ് ഞാൻ എൻ്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെടുന്നു നീ എന്നെ നിർദ്ദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു എന്നെ കുറ്റം വിധിക്കേ ഉള്ളൂ പിന്നെ ഞാൻ വ്രത പ്രയത്നിക്കതെന്തിന് അപ്പോൾ നോക്കി അവിടെ ആ വാക്കിനകത്തൊരു ഒരു ഒരു അപലപനം കാണോ എന്താ നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിലാണ് പറയുന്നത് അയ്യോ പറയുക എന്താ പറയുന്നത് അറിയോ ഞാൻ എൻ്റെ വ്യസനമൊക്കെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ് നീ എന്നെ നിർദോഷിയായി എണ്ണത്തില്ലെന്ന് എനിക്കറിയാം എൻ്റെ അർത്ഥത്തെ ദൈവത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടോ ഭയം കൊണ്ട് പറഞ്ഞാൽ കേട്ടോ ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല പക്ഷേ അയ്യോവിൻ്റെ ജീവിതത്തിലെ ആ ടെൻഷനിൽ അയ്യോ പറഞ്ഞാണേ പറയാണ് ദൈവമേ എനിക്കറിയാം എത്ര നന്നായി സ്വോത്രം ചെയ്താലും എത്ര നന്നായിട്ട് ഹൃദയം തുറന്ന് കാണിച്ചാലും അങ്ങടെ മുമ്പിൽ ഒരിക്കൽ പോലും നിർദോഷിയായിട്ട് എന്നെ എണ്ണത്തില്ല ഞാൻ കുറ്റക്കാരനാണ് ഞാൻ പാപിയാണ് ഞാൻ പാപം ചെയ്തവനാണ് എന്നേ നീ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം എന്നിട്ടടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ നീ കുറ്റം വിധിക്കേയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാണ് വെ വൃത പ്രയത്നിക്കുന്നത് ആ വാക്ക് കേട്ടോ എന്നും കുറ്റം ചുമത്തുവാണെങ്കിൽ നമ്മുടെ മനസ്സിടിയും മനസ്സ് മുരടിക്കും അപ്പോൾ എന്ത് തോന്നുമെന്ന് അറിയാമോ ഓ ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ ഞാൻ ദൈവത്തേക്ക് ഇടുവാണേ നമ്മുടെ വീട്ടിലേക്ക് വരുവാണേ എന്തുണ്ടാക്കി കൊടുത്താലും ഇങ്ങനൊരു കുറ്റം പറയുള്ളൂ എന്തെനിക്ക് എന്തെല്ലാം ഞാൻ ഞാൻ എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേ ഞാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഞാൻ മൊത്തത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് പറയുക ചില മേലുദ്യോഗസ്ഥന്മാർ എത്ര അധ്വാനിച്ചാലും കുറ്റേ പറയുള്ളൂ അപ്പോൾ എന്താ പറ്റും നമ്മുടെ മനസ്സിടിയും അപ്പോൾ നമുക്ക് എന്തോ തോന്നും ഞാൻ എന്താണ് വെറുതെ കഷ്ടപ്പെടുന്നത് പ്രമോട്ട് ചെയ്യുന്ന ആളുകളും സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വന്നാൽ കരുണ കാണിക്കുന്നവരുമാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും അഞ്ച് മണി കഴിഞ്ഞാലും പത്ത് മിനിറ്റോടെ നിന്ന് ആ പണി അങ്ങ് തീർത്തിട്ട് പോകാം ഞാൻ പറഞ്ഞത് ശരിയല്ലേ വീട്ടിനകത്താണെങ്കിൽ തെറ്റും കുറ്റമൊക്കെ വന്നപ്പോൾ സാരമില്ല അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറഞ്ഞതല്ലേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കരുണ കാണിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത വർദ്ധിക്കും നാളെ നമുക്ക് ആ കുറവുകൾ നികത്തി എന്തെങ്കിലും ചെയ്യാൻ തോന്നും എന്ത് ചെയ്താലും ആത്മാ ഒരു ജോലിക്കാരനോടൊരു നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചോളണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരി എന്തെങ്കിലും കുറ്റം ചുമത്തുക അയ്യോ നിങ്ങൾക്ക് അവർ അവരെന്ത് ചെയ്യുന്ന അറിയാമോ ചായയ്ക്കകത്ത് അവർ സോപ്പോടി ഇട്ടു തരും അല്ലെങ്കിൽ കൂട്ടാത്തതിനകത്ത് ചൂടിച്ചോളം വലിയ എലിവഷ്ട് തരാമായിരിക്കും കാരണം അത് എന്നൊങ്ങും കുറ്റം പറഞ്ഞാൽ ഒരു ദിവസം അവർക്ക് തോന്നും എന്തിനാ ഈ എന്ത് ചെയ്താലും കുറ്റമേ പറയത്തുള്ളൂ എന്തു ചെയ്താലും പന്ത്രണ്ട് കാലം വരെ പണിയെടുത്താലും നേരം വെളുത്തു വരും പറയും ചുമ്മാ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാണ് കഷ്ടപ്പെട്ട് ഇവരും മനുഷ്യരല്ലേ നീ ചിന്തിക്കാത്ത എന്താ ഒരിച്ച കരുണയില്ലാതെ പോയാൽ നഷ്ടമാർക്കാന്ന് ചിന്തിച്ചോളണം കേട്ടോ ആത്മാർത്ഥം നഷ്ടപ്പെടും അവർ പറയും ഞാനെന്തിനാണ് വ്രതം അധ്വാനിക്കുന്നത് ഞാനെന്തിനാണ് അപ്പോൾ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ വഴി കിടന്ന് ദ്രവിച്ചു പോകുന്ന കണ്ടാലും അവരെടുത്ത് വയ്ക്കുകയില്ല കാരണം എന്തിനാ ഞാനെന്തിനാണ് അവർക്ക് വേണ്ടി ചെയ്യുന്ന എന്തിനാണ് കാരണം ഒരു കരുണയില്ലാത്തവരല്ലേ ശ്രദ്ധിച്ച് യേശു പറഞ്ഞ വാക്ക ഈ ലോകത്തിൽ കുറ്റം വിധിക്കുന്നവരും കുറ്റം ചുമത്തുന്നവരും കുറ്റം പറയുന്നവരും കുറ്റം തെളിയിക്കുന്നവരും ഇങ്ങനൊരു പാർട്ടികളുണ്ട് എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ ഇവിടെ യേശു പറയുക നിങ്ങൾക്കൊരിറ്റ് കരുണയുടെ കണിക ഉണ്ടായിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കില്ലായിരുന്നു സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ മക്കളെ സ്നേഹിക്കുന്നവരെ ഭാര്യഭർത്തൃബന്ധം പുലർത്തുന്നവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ വീട്ടിൽ ജോലിക്കാരെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്നവരെ ജോലിക്ക് പോകുന്നവരെ ശമ്പളം കൊടുക്കുന്നവരെ എല്ലാവരോടും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുക ഇതിൽ ഏതെങ്കിലും തുറയൽപ്പെട്ടവരായിരിക്കുമല്ലോ അധ്യാപകരായിരിക്കുന്ന സഹോദരങ്ങളെ ടീച്ചേഴ്സ് എല്ലാവരോടും പറയുക ശരിയാണ് എന്നും വിദ്യാർത്ഥിയോട് കുറ്റം മാത്രം കുറ്റം മാത്രം ആ വിദ്യാർത്ഥിയെ നിങ്ങൾ നശിപ്പിക്കുക പോരായ്മയുണ്ട് കുറ്റമുണ്ട് ശരിയാണ് പറയേണ്ടത് പറയണം ചെയ്യേണ്ടത് ചെയ്യണം ഞാൻ ഞായക്കേട് പറയല്ല പക്ഷേ യേശു പറഞ്ഞ വാക്ക് പറയുക കരുണ കാണിച്ചാൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് അന്ന് ടീച്ചർമാരെ ഫോക്കസ് ചെയ്ത് എനിക്കറിയില്ല നിങ്ങളുടെ സബ്ജക്റ്റ് ബാക്കി ആരുടെ പഠിച്ചില്ലെങ്കിലും കരുണ കാണിക്കുന്ന ടീച്ചറുടെ സബ്ജക്റ്റ് ആ വിദ്യാർത്ഥി പഠിച്ച് ജയിച്ചിരിക്കും കുറ്റം മാത്രം പറഞ്ഞ് അതിനെ ഇരട്ടപ്പേരി ഇട്ട് വിളിച്ച് ആ നിലവാരത്തിൽ ബ്ലെയിം ചെയ്താൽ അവൻ ചിന്തിക്കും എന്തിനാ പഠിക്കുന്നത് എന്നും കുറ്റാലേ എന്തു ചെയ്താലിങ്ങനെയല്ലേ അങ്ങനെ അടിച്ച് താത്തരുത് ഞാൻ എല്ലാവരോടും പറയുന്നു വീട്ടിൽ ജോലി ചെയ്യുന്നവരെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൈക്കീഴിലായിരിക്കുന്നവരെ നഷ്ടം നമുക്ക് തന്നെ കരുണ കാണിക്കുക ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം ദൈവം തമ്പുരാൻ കുറ്റം കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ പിടിക്കാൻ പറ്റാത്ത ആളാണോ കുറ്റം ഇല്ലാത്ത പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടേ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണാനിധിയായ ദൈവം കരുണാമയനായ ദൈവം വേദപുസ്തകത്തിലെ പുതിയ നിയമം എഴുത്തുകാർ ആയിരം വട്ടം എഴുതി എനിക്ക് കരുണ ലഭിച്ചു എനിക്ക് കരുണ ലഭിച്ചു എനിക്ക് കരുണ ലഭിച്ചു നമ്മൾ ആൾ കളിക്കരുത് മഹാദൈവത്തിൻ്റെ അഗ്നിജ്വാലക്കിർത്ത കണ്ണിന് മുമ്പിൽ കുറ്റക്കാരാ നമ്മളിൽ പറഞ്ഞു ആ കുറ്റം മാത്രം എടുത്തു കാണിച്ച് കുറ്റം തെളിയിച്ച് അതിനെ സാക്ഷികളെ കൊണ്ടുവന്ന് കുറ്റം ചുമത്തി കുറ്റം പറഞ്ഞ് കുറ്റം വിധിച്ചായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിനൊരു സ്തോത്രം പറയാൻ പോലും പേടിച്ചിട്ട് സ്തോത്രം പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് തിരുത്തിയാരെ അവൻ കൊല്ലും വെട്ടും തിന്നും വണ്ടി ഇടിക്കുമെന്നുള്ള പേടിച്ചിട്ടില്ല സ്വോത്രം ചെയ്യുന്നത് പിന്നെ എന്താ മാരകമായ കുറ്റങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു തെറ്റും പോരാമയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുറ്റം എന്നോട് ക്ഷമിച്ചു അവൻ കണക്കിട്ടില്ല കരുണ കിട്ടി ആ കരുണ കിട്ടിയ നമ്മൾ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കരുത് കുറ്റം ഉണ്ടായിട്ട് ദൈവം ശിക്ഷിക്കാതെ വിട്ടു മറക്കരുതേ മറക്കരുതേ ഞാൻ ദൈവത്തിൻ്റെ മനസ്സെടുത്ത് കാണിക്കുക മറക്കരുതേ ഒരല്പം കരണ കാണിക്കേണ്ടവരോട് കരണ കാണിക്കണം എനിക്കറിയാം ഈ ദൂത് ഈ വചനം വാസ്തവത്തിൽ ഇതെന്നും കേൾക്കുന്ന നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാ കേൾക്കേണ്ടതെന്ന് അറിയാം പക്ഷേ അവരെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എങ്ങനെയെങ്കിലും കേൾപ്പിക്കേ എന്നും കുറ്റം പറയുന്ന എന്തിനും കുറ്റം പറയുന്ന എങ്ങനെ നിന്ന് കൊടുത്താലും എങ്ങനെ ഇരുന്ന് കൊടുത്താലും അതെല്ലാത്തിനും കുറ്റം പറയുന്ന ഇവരുടെ നടുവിൽ ജീവിക്കുക എന്ന് പറയുന്നത് അയ്യോ ഞാനിങ്ങനെ ഓർക്കുക ജീവിച്ചല്ലോ നമ്മളീ പറയും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വർഷം ഈ കുറ്റം പറയുന്നവരുടെ ഇടയിൽ ജീവിച്ചല്ലോ എന്നിട്ടും ദൈവത്തിന് കൃപ തന്നല്ലോ സ്തോത്രം ചെയ്ത് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാം മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് കുറ്റവാളികളായ നമ്മളെ കുറ്റം വിധിക്കാതെ വിട്ടയച്ചത് അതോർക്കുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും പാടും മഹത്വപ്പെടുത്തും കീർത്തനം ചെയ്യും കാരണം എന്താ കുറ്റം ഉണ്ടായിട്ടും എന്നെ കുറ്റം വിധിച്ചില്ല ദൈവമായ കർത്താവ് സ്നേഹിച്ചു ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്തൃസന്നിധി ലേൽപ്പിക്കാം കുറ്റമില്ലാത്തവരെ കുറ്റം വിധിപ്പാൻ ഒരിക്കലും കൂട്ടു നിൽക്കരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എത്രയോ കുറ്റങ്ങൾ എത്രയോ കുറവുകൾ എത്രയോ പാപങ്ങൾ ഞങ്ങളിലുണ്ടായിട്ടും ഞങ്ങളുടെ കുറ്റം ദൈവം ക്ഷമിച്ചു കുറ്റം ഉണ്ടായ ഞങ്ങൾ കുറ്റം വിധിക്കാതെ ഞങ്ങൾ രക്ഷിച്ചു അപ്പോൾ ഞങ്ങൾ കുറ്റം ഇല്ലാത്തവരെ കുറ്റം വിധിക്കാൻ ഒരിക്കലും അവകാശമില്ല ക്ഷമിക്കണേ അപ്പാ എല്ലാവരോടും കരുണ കാണിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ